ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു മക്കൾക്കൊക്കെ സ്കൂൾ അടച്ചിരുന്ന കാരണം കുറച്ച് മടിയൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇടാതിരുന്ന അതാണ് ഇനിയിപ്പോൾ ഏപ്രിൽ തേർഡിന് അവർക്ക് സ്കൂൾ ഓപ്പൺ ആകും അപ്പം ഈ വെക്കേഷനായിട്ട് ഫുള്ള് കറക്കവും അതേപോലെ അമ്മായിടെ വീട്ടിൽ ഒന്ന് രണ്ട് ദിവസം പോയി നിന്നിരുന്നു മക്കൾ അപ്പോൾ ഒരു ദിവസം ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം അവിടുന്ന് സൺറൈസ് കാണാമെന്ന് പറഞ്ഞിട്ട് മിയാ പാർക്കിൽ പോയിട്ടുള്ള വിശേഷങ്ങളും അതേപോലെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒന്ന് രണ്ട് റെസിപ്പീസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണണേ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോവരുത് കേട്ടാ അപ്പം വീഡിയോയിലോട്ട് പോവാം ഞങ്ങളിപ്പോഴേ കാലത്ത് തന്നെ മസാല ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത് മിക്ക ദിവസവും പറയും സൺറൈസ് കാണാൻ പോകാം പിന്നെ മടിയായിട്ട് പോകൂല ഉറങ്ങും അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വെക്കേഷനുമാണ് ബേബിത്താടെ വീട്ടിൽ പോയി നിന്ന കാരണം അവിടുന്ന് അടുത്ത് തന്നെയാണ് മിയ പാർക്ക് അപ്പോൾ അവിടെ പോയി നിന്നപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മക്കളും മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കാലത്ത് തന്നെ പോയതാണ് സൺറൈസ് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ സൺറൈസ് ഒന്നും കണ്ടില്ല വരുന്ന വഴിക്കേ കണ്ടുള്ളൂ പാർക്കിൽ പോയി ഇരുന്നിട്ടൊന്നും അല്ല കണ്ടത് എന്നാലും മക്കളൊക്കെ ഒരു ഉഷാറായിട്ട് വന്നെല്ലാവരും പോകാനായിട്ട് മിക്കപ്പോഴും നമ്മൾ ഇവിടുന്ന് പാർക്കിൽ പോകുന്ന വൈകുന്നേരം അല്ലെങ്കിൽ മകരവിന് ശേഷമൊക്കെയാണ് അപ്പോൾ വേറൊരു വൈബാണ് പാർക്കിൽ കാണാനൊക്കെ ആയിട്ട് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ രാവിലെ പോകുന്നത് ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് പേരിങ്ങനെ നടക്കാനായിട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നല്ലാണ്ട് ആരെയും കാണുന്നില്ല വൈകുന്നേരം ആണെങ്കിൽ ഇവിടെ നിന്ന് ഇരിക്കാൻ നമുക്ക് അങ്ങനെ സ്പേസ് കിട്ടാറേ ഇല്ല അപ്പോൾ ചെന്നപാട് പിന്നെ പിള്ളേർക്ക് വിശക്കുന്നത് നമുക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് തന്നെ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയെല്ലാം സെറ്റാക്കി ചായയും മസാല ദോശയും ചമ്മന്തിയും അതേപോലെ കുറച്ച് സാമ്പാറും ഒക്കെ ബേബിത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി പിന്നെ ഷട്ടിൽ ബാറ്റും അതേപോലെ അവിടെ നിന്ന് സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫ്രീ ആയിട്ട് പിള്ളേർക്ക് കുറച്ചു നേരം കളിക്കുമായിരുന്നു അങ്ങനെ ഫസ്റ്റ് എല്ലാവരും കൂടെ മസാല ദോശയൊക്കെ കഴിക്കുകയാണ് നല്ല സൂപ്പർ മസാല ദോശയായിരുന്നു കേട്ടോ മസാല ദോശയുടെ മാത്രമല്ല അവിടെയൊക്കെ പോയിരുന്നു അങ്ങനെ രാവിലെ തന്നെ കഴിക്കുകയെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക ഒരു സന്തോഷമായിരുന്നു ഒരു ചേഞ്ച് ആണല്ലോ എപ്പോഴും നമ്മൾ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാകുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിൽ പോലും കഴിക്കും മക്കളൊക്കെ അങ്ങനെ എല്ലാവരും ഇതേ മസാല ദോശയൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ അവിടെ പുല്ലൊക്കെ നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വെള്ളം വീഴുന്ന കാരണം ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് എണ്ണീട്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട് മാറി ഇങ്ങനെ രണ്ട് കുന്നുണ്ട് നല്ല ഭംഗിയാണ് അവിടെ പോയിരിക്കാനായിട്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം അവരാണെങ്കിൽ വഴിയിൽ കാണുന്ന പൂച്ചേനെയും ഇതിനെയൊക്കെ കളിപ്പിച്ച് അതിനെയൊക്കെ തൊടാനൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുമായിരുന്നു കച്ചറയിലൊക്കെ പോയി തൊടുന്നതാണ് അതിനൊന്നും തൊടണ്ടെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുമായിരുന്നു ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഇതേപോലെ നല്ല രസമാണ് നമ്മളെപ്പോഴും വൈകുന്നേര സമയത്ത് പോയി പോയിരിക്കുമ്പോൾ വേറൊരു ഭംഗിയാണ് നമുക്ക് മറ്റേ ബിൽഡിങ്ങിലൊക്കെ ലൈറ്റൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിപ്പം രാവിലെ ഒരു പ്രത്യേക ഭംഗി സത്യം പറഞ്ഞാൽ ഈ ഞാൻ ആലോചിച്ച് ഇത്രയും നാളും വന്നിട്ട് ഫസ്റ്റ് ടൈം ആണല്ലോ രാവിലെ പോയിട്ട് ഇതേപോലെ കാണുന്നതെന്ന് ഇതൊരു അവിടെ ഒരു കഫ്റ്റീരിയയുടെ ഒരു ഫ്രണ്ടിൽ ഇതേപോലെ ചെയറും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് സമാധാനത്തിൽ പോയി ഇരുന്ന് കഴിക്കാനും അല്ലെങ്കിൽ ഇരിക്കാനും ഒക്കെ പറ്റും ആ സൈഡിൽ ആൾക്കാർ നടക്കുന്നു ഒക്കെ ഉണ്ട് കഫ്റ്റീരിയയിൽ വൈകുന്നേരമാണെങ്കിൽ തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതാണ് കുന്നു ഇതിങ്ങനെ ഒരു നല്ല രസമാണ് ആ കുന്നിൻ്റെ മുകളിൽ ഇരുന്നാൽ ഒരു നല്ല വ്യൂ ആണ് അപ്പം ആ കുന്നിൽ കയറി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് പിന്നെ എക്സസൈസും സൂര്യനമസ്കാരവും ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യാം മക്കൾ മക്കളതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു രസമായിട്ട് അതൊക്കെ ചെയ്ത് അപ്പോളും എന്നെയും വിളിച്ചിട്ട് കുന്നിൻ്റെ മോളി കയറാവുമെന്നു പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോയതാണ് കുറച്ച് കയറിയപ്പോൾ തന്നെ എനിക്കിങ്ങനെ സ്റ്റക്കായ പോലെ അനങ്ങാൻ പറ്റുന്നില്ല കാരണം കുറേ നാളായിട്ട് ഓടുന്നും ചാടുന്നോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബേബിത്താണെങ്കിൽ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ റെഗുലറായിട്ട് അപ്പം എനിക്ക് ഈ ബ്രീത്തിങ് എക്സൈസും സൂര്യനമസ്കാരമൊക്കെ പറഞ്ഞ് തന്ന് അന്നൊരു ദിവസം ഞാൻ ചെയ്ത് ആ പിറ്റേ ദിവസം ചെയ്തു നല്ലാണ്ട് പിന്നെ ചെയ്തിട്ടേ ഇല്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട് കേട്ടാ ബ്രീത്തിങ് എക്സർസൈസ് എന്തായാലും ചെയ്യലുണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് രാവിലെ എണ്ണിക്കുമ്പം ഓരോ ദിവസവും ഓരോ മടിയാണല്ലോ അപ്പം ഇനിയിപ്പം സ്കൂളൊക്കെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇൻഷാള്ള എല്ലാം ചെയ്യണം അപ്പോഴേക്കും നമുക്കിവിടെ നോമ്പും തുടങ്ങും ും അപ്പം എല്ലാം ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം ഇൻഷാല്ല അത് സൂര്യ നമസ്കാരം ചെയ്യാണ് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് പണിയാണ് അമ്മാനും വെറുതെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവൻ ചെയ്യലൊന്നുമില്ല എന്നാലും ഒരു രസം അവിടെ പോയി നിന്ന് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസം തോന്നി ഈ കുന്നിൻ്റെ മോളിൽ കയറി നിന്നാൽ നമുക്ക് ചുറ്റോട് ചുറ്റും ഇങ്ങനെ കടലാണ് കാണുന്നത് അപ്പോൾ നല്ല പിന്നെ കുറേ കിളികളുടെ സൗണ്ടും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് മനസ്സിന് തന്നെ ഒരു പ്രത്യേക ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ ഈ വീഡിയോ ഖത്തറിലുള്ള ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ കാലത്തൊന്ന് പോയി നോക്കണേ അങ്ങനെ ചൂട് ആയി തുടങ്ങി വെയിലിന് നല്ല ചൂടായി തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു അത്രയൊക്കെ തന്നെ അന്ന് രാവിലത്തെ വിശേഷങ്ങളുള്ളൂ പിന്നെ അതേ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും കൂടെ മെഗ്ഡീന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ തിരിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിലോട്ടാണ് വന്നത് കേട്ടോ വീട്ടിൽ വന്നിട്ട് അന്ന് ഉച്ചയ്ക്ക് പിന്നെ നല്ലൊരു വറുത്തരച്ച സാമ്പാറും അതേപോലെ ക്യാബേജ് തോരനും കൊണ്ടാട്ടവും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ലെഞ്ച് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന തക്കാളിയും പടവലങ്ങയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ടി സാമ്പാറാണ് വെച്ചത് പക്ഷെ നല്ല സൂപ്പർ സാമ്പാറായിട്ട് നമുക്ക് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇവിടെ നമുക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടയുടെ കൂടെ സാമ്പാർ കഴിക്കുന്നത് അങ്ങനെ ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണേ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് പൊറോട്ടയ്ക്ക് ആദ്യമൊക്കെ ഞാനും കേട്ടപ്പോൾ വിചാരിച്ചാൽ ഇങ്ങനെ കഴിക്കും പൊറോട്ടയുടെ കൂടെയെന്ന് പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതേ കുറച്ച് ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയും പടവലങ്ങയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ളൊരു സാമ്പാറാണ് പക്ഷേ ഇത് വറുത്തരച്ച് വെക്കുന്നതുകൊണ്ടാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് മുരിങ്ങക്കോലും അതേപോലെ മത്തങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം എൻ്റെയെല്ലാം മത്തങ്ങ ഉണ്ടായി പക്ഷേ കട്ട് ചെയ്യാനുള്ള മടികൊണ്ടതൊന്നും എടുത്തിട്ടില്ല ഞാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ സാമ്പാർ വെക്കുന്ന ദിവസമാണെങ്കിൽ എല്ലാവരും ഒരേപോലെ കഴിക്കുന്ന ഒരു കറിയാണ് സാമ്പാർ അല്ലെങ്കിൽ ഇപ്പം മീൻ കറി വെച്ചാൽ അമ്മാന് കഴിക്കത്തില്ല മോര് കറി വെച്ചാൽ അപ്പളും കഴിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് സാമ്പാറാണെങ്കിൽ എല്ലാവരും ഒരേപോലെ കഴിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് പൊതുവേ എനിക്ക് തോന്നുന്ന സാമ്പാറൊക്കെ എല്ലാവർക്കും ഇഷ്ടമാന്ന് തോന്നുന്നുണ്ടല്ലേ എനിക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ് സാമ്പാർ നമ്മൾ പണ്ട് ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പം വെള്ളം പോലത്തെ സാമ്പാറാണ് കിട്ടുന്നത് പക്ഷേ ഒരു ടേസ്റ്റാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സാമ്പാർ ഇത് സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള തൂരപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കുകയാണ് പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നത് കുക്കറിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു വേവിച്ചിരുന്നത് ഇപ്പം ഇങ്ങനെയാണ് വെക്കുന്നത് പരിപ്പ് ആദ്യം വേവിച്ചെടുക്കും അപ്പോൾ പിന്നെ നമ്മളിന്ന് സാമ്പാർ വറുത്തരച്ചാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഞാൻ ഇപ്പം കൈപ്പിടി അളവില്ല കുറേശേ എടുക്കുന്നുള്ളൂ ഒരു ഒന്നര ടീസ്പൂണോളം നമ്മുടെ ഈ തൂരപ്പരിപ്പ് എടുക്കുന്നുണ്ട് അതേപോലെ മല്ലിയും ഒന്നര ടീസ്പൂൺ എടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത് സെപ്പറേറ്റ് വേണമെങ്കിൽ ഓരോന്നോരോന്നും വറുത്തെടുക്കാം വറുത്ത് എടുക്കാൻ പറ്റും ദെയ്പ്പ് ഇട്ടിരിക്കുന്നത് ഉഴുന്നാണ് നമ്മുടെ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കുന്ന ഉഴുന്നില്ലേ ഉഴുന്ന് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലിവ ഇടുന്നുണ്ട് പിന്നെ ഉണക്കമുളക് കൊടുക്കണം ഒരു അഞ്ചെട്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ എരിവിന് നോക്കിയിട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ മെല്ലെ ഒന്ന് വറുത്തെടുക്കണം ആ ഒരു പൊട്ടി പൊട്ടി വരുന്ന ആ ഒരു സ്റ്റേജില്ലേ അതാവുമ്പോൾ ഓഫ് ചെയ്താൽ മതി അപ്പം നന്നായി ഇതെല്ലാം ഒന്ന് മൂത്ത് വരും എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് പിന്നെ അത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു പേരിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഞാൻ ഇപ്പം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മൂത്ത് വരുന്ന പോലെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ കട്ട ഇട്ട് കൊടുത്താലും മതി നമ്മൾ ഈ വറുത്തെടുക്കുമ്പോൾ അത് ചൂടായിക്കോളും പൊടിക്കുമ്പം നന്നായി കിട്ടിക്കോളും ഇനിയിപ്പോൾ കട്ടയില്ല എന്നുണ്ടെങ്കിൽ കായം പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോഴേക്കും ഇതേ നമ്മുടെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ പൊടിച്ചിട്ട് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കണം അപ്പം അതൊന്ന് തണുക്കട്ടെ അപ്പോഴേക്കും ഞാൻ ഞാനിത് ഇവിടെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു മൺകലമാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും ഞങ്ങൾ സാമ്പാർ വെക്കുമ്പോൾ ഇതേപോലെ ഈ മൺകലത്തിലാണ് വെക്കാറ് ഒരു പ്രത്യേക ടേസ്റ്റ് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഒരു കപ്പോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു കുറച്ചൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് വേവിക്കണം മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ പിന്നെ പച്ചക്കറി വേവിക്കാൻ ഇടുമ്പോൾ ചേർക്കുന്നുള്ളൂ കേട്ടോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കട്ട് ചെയ്ത കൂട്ടത്തിൽ ക്യാരറ്റ് ഇടാൻ വിട്ടുപോയി അതാണ് പിന്നെ കട്ട് ചെയ്ത് ചേർക്കുന്നത് കേട്ടാ അപ്പോൾ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് അത് കാരണം കൂടി കൂടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ചേർത്ത് നോക്കിയപ്പോൾ അത് മുഴുവനായിട്ടും വേണമായിരുന്നു അപ്പോൾ ഫുള്ളായിട്ട് അത് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പരിപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മുടെ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അത് കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി ഇതേ ഈ ഒരു പരുവത്തിലുണ്ടാവും എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മസാല നന്നായി ഒന്ന് തിളച്ച് മറിഞ്ഞ് ആ ഒരു അരപ്പും പച്ചക്കറിയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് തിളയ്ക്കണം നമ്മുടെ അരപ്പെല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഒരു രണ്ട് തക്കാളി ഇതേപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഏറ്റവും ലാസ്റ്റ് തക്കാളി ചേർത്ത് കൊടുക്കുകയുള്ളൂ ആദ്യമേ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി എല്ലാം ഉടഞ്ഞു പോകില്ലേ ഇതാവുമ്പം ആ ഒരു കഷ്ണം പോലെ തന്നെ കിടക്കും എന്നിട്ട് കുറച്ച് വാളമ്പുളി ഇതേപോലെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോഴേക്കും ഇനി സാമ്പാർ തിളച്ച് ഒന്ന് പുളിയൊക്കെ ഇറങ്ങി കറക്റ്റ് സെറ്റാവും ഇനി കുറച്ച് നേരം കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി പിന്നെ ഇതിനകത്തേത് താളിച്ചൊഴിച്ചാൽ മാത്രം മതി അപ്പോൾ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ പിന്നെ അത് എപ്പോഴേക്കും ഉമ്മച്ചി കുറച്ച് ക്യാബേജ് തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഉണക്കമുളകിടുക എന്നിട്ട് ചെറിയ ഉള്ളിയോ സവാളയോ എന്താന്ന് വെച്ചാൽ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ കുറച്ച് തേങ്ങയും ക്യാബേജിലിട്ടിട്ട് അതങ്ങ് ചിക്കി ചിക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് വെന്ത് അടച്ച് വെച്ച് അവിഞ്ഞു പോകത്തൊന്നുമില്ല ക്യാബേജ് തോരനുണ്ടാക്കുമ്പം അപ്പം അങ്ങനെയാണ് ക്യാബേജ് നമ്മൾ പൊതുവേ ഉണ്ടാക്കാറ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മെനു ആണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മുടെ ക്യാബേജ് തോരനും സൈഡിൽ കൂടെ ആകുന്നുണ്ട് അതേപോലെ കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടവും മുളകിൻ്റെ കൊണ്ടാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പപ്പടവും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്തെ ലഞ്ച് സാമ്പാറും ക്യാബേജ് തോരനും പപ്പടവും കൊണ്ടാട്ടം പൊരിച്ചതും ഒക്കെയായിരുന്നു പിന്നെ കുറച്ച് നത്തോലി ഫ്രൈ ചെയ്തത് തലേ ദിവസത്തത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അപ്പ്ളൂന് വേണമെങ്കിൽ കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് അതും കൂടെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ മെനു അപ്പം നിങ്ങൾക്കിതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ നിങ്ങൾ ഈ സാമ്പാർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ ഞാൻ ഈ കുറച്ച് കാലമായിട്ടുള്ളൂ ഇങ്ങനെ സാമ്പാർ വെക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ വെച്ചു തുടങ്ങിയപ്പം നമ്മുടെ നോർമലായിട്ട് വെക്കുന്ന സാമ്പാർ വെക്കലേ ഇല്ല ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത്ര ടേസ്റ്റാണ് ഈ സാമ്പാറിനെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ നിങ്ങളുടെ കമൻ്റ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് അതേപോലെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബായ്